നാളെ നമ്മുടെ നിവാൻ മോൻ്റെ ആനുവൽ എക്സാമും തുടങ്ങുന്നതാണ് കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ പഠിപ്പിക്കാൻ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുത്തിയതാണ്. അപ്പോൾ നല്ല കൊതുകുണ്ട്. അപ്പോൾ ഫാൻ ഇട്ടതുകൊണ്ടാണ് പുസ്തകമൊക്കെ ഇങ്ങനെ പാറിക്കളിക്കുന്നത്. അപ്പോൾ നിവാൻ മോൻ ഇത്ര ദിവസം ഉണ്ടായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രാത്രി പഠിച്ചാലും പകൽ പഠിച്ചാലും അപ്പം വേഗം ഓർമ്മ വരുമല്ലോ. അതിനിടയിലാണ് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയത്. അപ്പോൾ അയാൻ മോൻ ഉച്ചയാക്കാൻ തുടങ്ങി. അമ്മയെ ടി വിയിൽ ബിഗ് ബോസ് തുടങ്ങി. അപ്പോൾ മൂന്ന് പേരും കൂടി ലാലേട്ടനെ കണ്ടിട്ട് അവിടെ സ്റ്റെക്കായിരിക്കുകയാണ്. പഠിക്കുന്നിടത്ത് നമ്മുടെ നിവാൻ മോനും പോയി കേട്ടോ. ബിഗ് ബോസ് തുടങ്ങി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നമുക്കും ഭയങ്കര ഇഷ്ടമാണ്. ആരൊക്കെ വരുന്നത് കാണാൻ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ബിഗ് ബോസ് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ബിഗ് ബോസ് കണ്ടിരിക്കുകയാണ് നമ്മുടെ അയാമോൻ. അപ്പോൾ ഇന്ന് രാത്രി 7 മണിക്കാണ് തുടങ്ങിയത്. അത് നോക്കിയിരിക്കുകയാണ് നമ്മുടെ അയാമോൻ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ രാവിലെ നേരം അങ്ങ് വെളുത്തു കേട്ടോ. അച്ഛനും പിള്ളേരൊക്കെ ഉറങ്ങി എണീച്ചു. അപ്പോൾ ഇതാ അച്ഛൻ്റെ തലയിൽ കയറി ഇരിക്കാതെ നമ്മുടെ നിവാൻ മോൻ. അപ്പോൾ നിവാൻ മോൻ ഇങ്ങനെ ഭയങ്കര ചിരിയൊക്കെ വരുന്നുണ്ട്. എന്താണെന്ന് അറിയാം, നമ്മുടെ അയാമോ നേരെ തായാണ് ഉള്ളത്. അപ്പോൾ അവരെ ദേഷ്യം പിടിപ്പിച്ചിട്ടുള്ള ചിരിയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കോട്ടപ്പേറിൻ്റെ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കിയത്. അതാണ് ഇങ്ങനത്തെ കളറ്. അപ്പോൾ അതും പിന്നെ മുട്ടക്കറി വറുത്തരച്ചതും പൂരിയാണ് രാവിലത്തെ കടി. അപ്പോൾ മുട്ടക്കറി വറുത്തരക്കാൻ വേണ്ടിയിട്ടുള്ള ഹരവുണ്ടാക്കാൻ പോകുന്നത്. തേങ്ങ വറുത്തെടുക്കുമെന്ന്, തേങ്ങ വറുത്തെടുത്ത് നല്ല കറുത്ത കളറായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് അരച്ചിട്ട് മുട്ടക്കറി വെക്കൂ. അപ്പോൾ പൂരിക്കുള്ള മാവൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ച് അതൊക്കെ നല്ല സോഫ്റ്റായി വരുന്നുണ്ട്. അപ്പോൾ പൂരി ഏകദേശം ചുടാൻ, കറി റെഡിയായതിന് മാത്രമേ പൂരി ചുടും കേട്ടോ. അപ്പോൾ ചൂടോടെ കഴിക്കാമല്ലോ. അപ്പോൾ മുട്ടയൊക്കെ വെന്ത്, നമ്മുടെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങൊക്കെ മസാലയൊക്കെ വെന്തു. അപ്പോൾ മുട്ട ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം ഇനി അതിന് തോൽ പൊളിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഈ ഇതിലേക്കാണ് തേങ്ങ വറുത്തരച്ചത് ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയും ഏകദേശം ഇത് റെഡിയാക്കി. ഇനി പൂരി ചുട്ട് ചുട്ട് ഇടില്ലാന്നേ. പൂരി നല്ല ചൂടോടെ ചുട്ട് നല്ല പൊന്തി വന്ന പൂരിയായിരിക്കും. അപ്പോൾ അപ്പോഴതിനെ കഴിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇത് പൂരി ചുട്ട് ചുട്ട് ഇടുന്നതാണ്. ആവശ്യക്കാർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കാമല്ലോ. പേപ്പറിൽ ചുട്ടിടുന്നത് അതിൻ്റെ എണ്ണ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ അയാൻ കുട്ടാപ്പി കണ്ട കുഞ്ഞിലെ തൂവാല എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പം നിവാൻ മോനിന്ന് എക്സാം ആയതുകൊണ്ട് ഞാൻ രാവിലെ പഠിപ്പിക്കാൻ വെച്ചിട്ട് അവിടെ എത്തിച്ചതാണ്. അപ്പോൾ റഫ് നോട്ട് എടുത്ത് വെച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ പഠിച്ചാൽ പെട്ടെന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ഓലം കറിയാണ്. അത് ഞാൻ നേരത്തെ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഓലം കറി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കായും പിന്നെ കോട്ടപ്പയറും പച്ചമുളക് അതൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്. പിന്നെ നേരെ നമ്മുടെ അയാൻ കുട്ടാപ്പിൻ്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. നമ്മുടെ മണി ട്രീയിലൊക്കെ നിങ്ങൾക്ക് തയ്ച്ച് വളരുന്നുണ്ട് കേട്ടോ. രണ്ട് ബോട്ടിലായിട്ട് ഫ്രണ്ടിൽ നട്ടതാണ് തോണിൻ്റെ സൈഡ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. അതിനുശേഷം ഉച്ചയ്ക്ക് തൈലക്കറിയാക്കി കേട്ടോ. പിന്നെ ഇത് തലേന്നത്തെ പായസം ചൂടാക്കി കുടിക്കുന്നതാണ്. നല്ല അരിപ്പായസമാണ്, നല്ല ടേസ്റ്റാണ്. അതിലെ മുന്തിരിയും പഴവും ഒക്കെ ഇട്ടിട്ട് പൊളിയാണ്. ഇതുപോലെ കഴിച്ചവരുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ അയില പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 4 അയില മസാലയൊക്കെ പെരക്കി വെച്ച് നല്ല ചൂടാക്കി എണ്ണയിലേക്ക് ഇട്ട് നല്ല പച്ച ഇലയിലേക്ക് ഇട്ട് വെച്ച് നല്ല പൊരിച്ചെടുക്കുക. അതിനിടയിൽ അയാൻ അമ്മയെ ഓടി വാന്ന് പറഞ്ഞതിനെ വിളിച്ചത്. എനിക്കൊരു നല്ല അടിപൊളി കൊച്ചിയുടെ തൂവൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ പറത്തി കളിക്കുക. അമ്മ വന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഷോർട്സിലിടാനൊക്കെ എടുത്തിട്ട് ഞാൻ ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്തു കേട്ടോ. ഞാൻ അതൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് തന്നെ പോയി. എൻ്റെ അയല പൊരിച്ച് അവിടെ ഇരിക്കുന്നുണ്ടേ. അപ്പോൾ അയല പൊരിച്ചതിൻ്റെ മേലെ എന്താ ചെറു കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ടു കേട്ടോ. അപ്പോൾ അയിലക്കറി അരച്ചും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണൂരിലൊക്കെ ഇങ്ങനെ അരച്ച് വെക്കുക എന്നാ പറയുക, അരച്ച് നല്ല തേങ്ങ അരച്ച കറിയാണിത്. അയിലക്കറി നല്ല ടേസ്റ്റാണ്, മാങ്ങയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പൊരിച്ചെടി ഒരു സൈഡ് റെഡിയാകും കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് വേണം അടുത്ത സൈഡും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മീൻ കറിയും അയില പൊരിച്ചതും കോട്ടപ്പയറിൻ്റെ തോരൻ മെഴുക്ക് വരട്ടാണ് ഇന്നത്തെ ഇത്. അപ്പോൾ കറി നല്ല രീതിക്ക് തിളക്കുന്നുണ്ട് കേട്ടോ. തിളച്ച് തിളച്ച് നല്ലോണം വെന്ത് നല്ല കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മളത് ഓഫാക്കുക. അപ്പോൾ ഇപ്പം കുറച്ച് കറി ലൂസാണ്, അതിന് കുറച്ച് ടൈറ്റായിട്ട് വരണം. അപ്പോഴാണ് കറിക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടും. അങ്ങനെ കറി ഗ്യാസിലിരുന്ന് നല്ല പോലെ അങ്ങ് തിളക്കട്ടെ കേട്ടോ. അപ്പം നിങ്ങളെയൊക്കെ വീട്ടിലെന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കിയത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് അയില പൊരിച്ചത്, കോട്ടപ്പയർ മെഴുക്ക് വരട്ടി, പിന്നെ ഇത് കറി. അപ്പോൾ ഇത് കുഴലപ്പാണ്. ഇത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അയാനയൊക്കെ. നല്ല ക്രിസ്പി കുഴലപ്പാണ്, നല്ല ലൈറ്റും മധുരമൊക്കെ ആയിട്ടുള്ളതാണ്. അതും എടുത്ത് രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ടി വിയും കണ്ടിട്ട്. അതിനിടയിൽ നമ്മുടെ നിവാൻ മോൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ കിട്ടി കേട്ടോ. അവർ ഉച്ചയ്ക്ക് വന്നതിന് എക്സാം കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് ഫോട്ടോ അടിപൊളിയാണ്, എല്ലാവരെയും കാണാൻ. അപ്പോൾ അത് ഒന്ന് ഇതിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.